തമിഴ്നാട് തിരുച്ചിറപ്പള്ളി ഭാരതദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജിയോഗ്രഫിയിൽ പിഎച്ച്ഡി നേടിയ ജാസിം എച്ചാറിനെ കൊല്ലം എംപി എൻ കെ പ്രേമചന്ദ്രൻ വീട്ടിലെത്തി അനുമോദിച്ചു. കുമ്മൺ കിഴക്കേള വീട്ടിൽ പരേതനായ മുഹമ്മദ് ഹുസൈന്റെയും റംല ബീബിയുടെയും മകനാണ് ജാസിം. ഇപ്പോൾ ചേർപ്പ് തൃശൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ഇതേ ചടങ്ങിൽ വെച്ച് ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികളെയും അനുമോദിക്കുകയുണ്ടായി. ഉദ്ദേശിക്കുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്മൾ പഞ്ചായത്തിൽ നിന്നും SSLC പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും ഫുൾ എ പ്ലസ് ഉൾപ്പെടെയുള്ള നല്ല വിജയം കൈവരിച്ച മിടുക്കരായ 70-ലധികം കുട്ടികൾക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനമാണ്. സത്യത്തിൽ ആ കുട്ടികളെ എല്ലാവരെയും അവരുടെ രക്ഷിതാക്കളെയും വിളിച്ചു ചേർത്ത് ഒരു വിപുലമായ സമ്മേളനം വെച്ചിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ COVID-19 പാൻഡമിക് സിറ്റുവേഷൻ കാരണം ലോക്ഡൌൺ മാനദണ്ഡങ്ങളും ആരോഗ്യ പ്രോട്ടോകോളും പാലിക്കേണ്ടി വന്നത് കാരണം അത്തരത്തിലൊരു വിപുലമായ സമ്മേളനം നടത്തി അത് നടത്താൻ കഴിയാത്തതിന്റെ പേരിലാണ് ഔപചാരികമായി ഒരു കുട്ടിയെ അല്ലെങ്കിൽ രണ്ട് കുട്ടിയെ ഈ ചടങ്ങിൽ വെച്ച് ഉപഹാരം വിതരണം ചെയ്തുകൊണ്ട് ഔപചാരികമായി ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവരവരുടെ വീടുകളിൽ പോയി കണ്ട് ഈ ഉപഹാരവും അനുമോദനവും നേരിട്ട് അർപ്പിക്കുന്നതാണ് സമ്മേളനം ഒഴിവാക്കുക. അപ്പൊ അത്തരത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് കുമ്മൾ ഗ്രാമപഞ്ചായത്തിൽ വളരെ വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടുകൂടി നമ്മളെല്ലാവരും പങ്കെടുത്തിട്ടുള്ള ഈ ചടങ്ങ്. ഈ ചടങ്ങിൽ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ ഈ നല്ല മനസ്സുകളെ അഭിനന്ദിക്കാൻ അനുമോദിക്കാൻ അവസരം കിട്ടിയതിലുള്ള അതിയായ സന്തോഷം ആവർത്തിച്ച് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് ജനനേതാക്കൾ തമീമുദ്ദീൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം നേതാക്കന്മാർ RSPയുടെ മണ്ഡലം സെക്രട്ടറി ഭുവനേന്ദ്രക്കുറുപ്പ് ഉൾപ്പെടെ ഈ പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തും ആത്മീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാരും ബഹുജനങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരിക്കൽ കൂടി പ്രതിസന്ധികളെ മുറിച്ചു കടന്നുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് അഭിമാനകരമായ വിജയം കൈവരിച്ച് ഏറ്റവും ഒടുവിൽ അക്കാദമിക രംഗത്തെ ഉന്നതമായ അംഗീകാരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഡോക്ടറേറ്റ് അടക്കം കരസ്ഥമാക്കിയ ജാസിം അടക്കമുള്ള എല്ലാവരെയും ആവർത്തിച്ച് അഭിനന്ദിച്ചുകൊണ്ട് അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കോൺഗ്രസ് കുമ്മൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് ടു SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ കുമ്മൾ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കോൺഗ്രസ് കുമ്മൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതാത് പ്രദേശങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിദ്യാർത്ഥികളുടെ വീടുകളിൽ എത്തിച്ചേർന്നാണ് അനുമോദനം നടത്തുന്നത്. ബഹുമാനപ്പെട്ട MP അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നടത്തി കഴിഞ്ഞു. നമ്മുടെ മൂന്ന് വിദ്യാർത്ഥികളെ ഇവിടെ അനുമോദിച്ചുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതേമായി നമ്മുടെ മുക്കുന്നം വാർഡ് കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇവിടെ വെച്ചാണ് ആദരിക്കുന്നത്. SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ആ വിദ്യാർത്ഥിയുടെ പേര് ആഫിയ റഹീമാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. കുമ്മൾ സ്കൂളിൽ KSU യൂണിറ്റ് പ്രസിഡന്റായിരുന്ന അഫ്സൽ നമ്മുടെ അഭിമാനമായി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടി നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെയും നമ്മുടെ MP ഇവിടെ ആദരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കുമ്മൾ SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ ആമിനായെയും ഇവിടെ വെച്ച് MP അനുമോദിക്കുന്നുണ്ട്. ഈ ചടങ്ങിലേക്ക് MP ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ ആമിന ദിലീപിനെ യൂത്ത് കോൺഗ്രസ് കുമ്മൽ മണ്ഡലം കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ആദ്യം ഷാൾ അണിയിച്ചുകൊണ്ട് പിന്നീട് ഉപഹാരം നൽകിക്കൊണ്ട് പ്രതീകാത്മകമായി നിർവഹിക്കുകയാണ്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ അഫ്സൽ, ഞാൻ അഭിമാനബോധത്തോടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പഠനത്തോടൊപ്പം സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ട് അധ്യയന രംഗത്ത് പാഠ്യരംഗത്ത് മികവ് കാണിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് അഫ്സൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിക്കൊണ്ട് അഭിമാനകരമായ വിജയം കൈവരിച്ചത്. ഞാൻ കുമ്മിൾ നിന്നത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രങ്ങളിൽ വാർത്ത കണ്ടു, നമ്മുടെ തൊട്ടപ്പുറത്ത് കടക്കൽ പ്രദേശത്ത് അരുൺ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 55-ാമത്തെ റാങ്ക് വാങ്ങി അഭിമാനകരമായ വിജയം കൈവരിച്ചു. 2 വർഷം മുമ്പാണ് ഞാൻ തന്നെ കൊല്ലത്ത് വിളിച്ച് ആദരിച്ച സദ്ദാം ഹുസൈൻ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ മികവുറ്റ വിജയം കൈവരിച്ചുകൊണ്ട് ഇപ്പോൾ സിവിൽ സർവീസ് രംഗത്ത് സജീവമായി സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ ഇത്തരത്തിൽ നമ്മൾ അനുമോദിക്കുമ്പോൾ, നേരത്തെ അനുമോദിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരുൾപ്പെടെ അഫ്സർ ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിൽ അനുമോദിക്കുമ്പോൾ ജാസിമിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഈ സിവിൽ സർവീസ് പരീക്ഷകൾ ഉൾപ്പെടെയുള്ള ഉന്നതമായ അക്കാദമിക് പരീക്ഷകളിൽ മികവുറ്റ വിജയം കൈവരിക്കാനുള്ള പ്രോത്സാഹനമായിട്ടാണ് ഇത്തരത്തിൽ ഇവരെ ആദരിക്കുന്നത്, അനുമോദിക്കുന്നത്. അതിന്റെ ഭാഗമെന്ന നിലയിൽ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് സജീവ നേതൃത്വം വഹിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തോടൊപ്പം അധ്യയന രംഗത്തും മികവുറ്റ വിജയം കൈവരിച്ച അഫ്സലിനെ ഈ നാടിന്റെ പേരിൽ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ, എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള അനുമോദനത്തിന്റെ ഭാഗമായി പൊന്നാട എണീച്ച് ആദരിക്കുകയാണ്, സ്വീകരിക്കുകയാണ്.